കണ്ണൂരിൽ കെ സുധാകരന് വോട്ട് അഭ്യർത്ഥിച്ച് പോസ്റ്ററുകൾ അഴിക്കോട് കണ്ണൂർ സിറ്റി എന്നിവിടങ്ങളിലാണ് ഇന്നലെ രാത്രിയോടെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് മത്സരിക്കാനില്ലെന്ന് കെ സുധാകരൻ അറിയിച്ചുവെങ്കിലും ജില്ലയിലെ പ്രധാന നേതാക്കളും പ്രവർത്തകരും കെ സുധാകരൻ തന്നെ മത്സരിക്കണമെന്ന നിലപാടിലാണ് പോസ്റ്ററുകൾ പതിച്ചതിനെക്കുറിച്ച് അറിയില്ല എന്ന് നേതൃത്വം വ്യക്തമാക്കി അർജുൻ കല്യാണ വിശദാംശങ്ങളുമായി അർജുൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കെ സുധാകരൻ്റെ പോസ്റ്റർ ഇപ്പോൾ പ്രത്യക്ഷപ്പെടുക എന്നുള്ളത് കാരണം അവിടെ കെ ജയന്തിനെയാണ് താൻ സ്ഥാനാർത്ഥിയായി മുൻനിർത്തുന്നത് എന്ന് കെ സുധാകരൻ തുടരെ തുടരെ പറയുന്നുണ്ടെങ്കിൽ തന്നെയും കെ സുധാകരൻ തന്നെ മത്സരിക്കാനുള്ള സാധ്യത എന്നാൽ കെ സുധാകരന് കെ പി സി സി അധ്യക്ഷ സ്ഥാനം നിലനിർത്തുകയും വേണമെന്നുള്ളതാണ് ഈയൊരു ഈയൊരു കാര്യങ്ങൾ എങ്ങനെയാണ് സുധാകരനും കോൺഗ്രസും നിർവഹിച്ചു തീർക്കുന്നത് നികേഷ് കുമാർ അതായത് എൽ ഡി എഫ് എൻ ഡി എഫ് സ്ഥാനാർത്ഥികളെല്ലാം കണ്ണൂരിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം അവരുടെ പ്രചരണങ്ങളെല്ലാം ഒരു പരിധി വരെ ഏകദേശം ഏഴ് നിയോജക മണ്ഡലങ്ങളിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഓടിയെത്തിക്കഴിഞ്ഞു ആ ഘട്ടത്തിലാണിപ്പോൾ കണ്ണൂർ തീപ്പെട്ടി കമ്പനി ഭാഗത്ത് കെ സുധാകരന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ആ പോസ്റ്ററുകൾ തന്നെ നമുക്ക് പ്രിൻ്റഡ് ആൻഡ് പബ്ലിഷ്ഡ് ബൈ കൺവീനർ യു ഡി എഫ് ഇലക്ഷൻ കമ്മിറ്റി കണ്ണൂർ പാർലമെൻ്റ് മണ്ഡലം അതായത് ഒരു പക്ഷേ രണ്ടായിരത്തി പത്തൊൻപത് തെരഞ്ഞെടുപ്പിൽ അച്ചടിച്ചിട്ടുള്ള പോസ്റ്ററുകളാണ് പ്രവർത്തന ഇങ്ങനെ വ്യാപകമായ രീതി യിൽ ഒരു ഈ അഴീക്കോട് വൻകുളത്ത് മേഖലയിലെല്ലാം തന്നെ പതിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഇവിടെ മാത്രമല്ല കണ്ണൂർ സിറ്റി മേഖലയിലും മലയോര പ്രദേശത്തുമെല്ലാം സുധാകരന് വോട്ടം പെർത്തിച്ചു കൊണ്ടുള്ള പ്രചരണ ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്തായാലും പ്രവർത്തകർക്കിനി കാത്തിരിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു സന്ദേശമാണ് നേതൃത്വത്തിന് അല്ലെങ്കിൽ നേതൃത്വത്തെ വെട്ടിലാക്കിക്കൊണ്ട് സാധാരണ സ്ഥാനാർത്ഥി പ്രഖ്യാപനമോ സ്ഥാനാർത്ഥി നിർണയമോ ഒന്നും തന്നെ പൂർത്തിയായിട്ടില്ല കണ്ണൂരിൽ മത്സരിക്കാനില്ല എന്നുള്ള കാര്യം എ ഐ സി സി നേതൃത്വത്തെ കെ പി സി സി പ്രസിഡന്റ് കൂടിയായിട്ടുള്ള കെ സുധാകരൻ അറിയിച്ചിട്ടുണ്ട് ആ ഘട്ടത്തിലാണ് ഇങ്ങനെ സുധാകരന് വോട്ടഭ്യർത്ഥിച്ചു കൊണ്ടുള്ള പ്രചരണ ബോർഡുകൾ കണ്ണൂരിൽ പ്രത്യക്ഷപ്പെടുന്നത് ഇന്നലെ രാത്രിയോടുകൂടിയായിരുന്നു ഈ പോസ്റ്ററുകൾ ഇവിടെ പ്രത്യക്ഷപ്പെടുന്ന ഒരു സഹ സാഹചര്യമുണ്ടായത് എന്തായാലും കണ്ണൂരിൽ ഇത്തരത്തിലുള്ള സുധാകരനെ വോട്ടപ്പെടുത്തി കൊണ്ടുള്ള അല്ലെങ്കിൽ സുധാകരൻ തന്നെ മത്സരിക്കണമെന്നുള്ള പ്രവർത്തകരുടെ വികാരമാണ് ഇവിടെ പ്രതിഫലിക്കുന്നത് എന്ന കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ആദ്യഘട്ടത്തിൽ സുധാകരൻ മത്സരിക്കാനില്ല എന്നുള്ള കാര്യം അറിയിച്ചപ്പോൾ കൂടി ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെ ജില്ലയിലെ എം എൽ എമാരുൾപ്പെടെ രണ്ട് കോൺഗ്രസ് എം എൽ എമാരാണ് ജില്ലയിലുള്ളത് അവരുൾപ്പെടെ സുധാകരൻ മത്സരിക്കണം അല്ലെങ്കിൽ ജില്ലയിലെ മറ്റൊരു സ്ഥാനാർത്ഥി സുധാകരൻ ഇല്ലെങ്കിൽ മാത്രം ജില്ലയിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു സ്ഥാനാർത്ഥി വേണമെന്നുള്ള കാര്യം അവർ തന്നെ നേതൃത്വത്തെ അറിയിച്ചു യിക്കുന്നൊരു സാഹചര്യം ഉണ്ടായത് ആ ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ കണ്ണൂരിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്തായാലും കണ്ണൂരിൽ വലിയ രീതിയിൽ കോൺഗ്രസിനെ സംബന്ധിച്ചൊരു കീറാമുട്ടിയായി മാറുന്ന മാറുന്നൊരു സാഹചര്യമാണ് സാഹചര്യമാണുള്ളത് എന്തായാലും കെ ജയന്തിൻ്റെ പേര് ഉൾപ്പെടെയുള്ള പേരുകൾ ഉയർന്നു കേട്ടിരുന്നു സുധാകരൻ തന്നെ ജയന്തിൻ്റെ പേരാണ് മുന്നോട്ട് വെച്ചത് എന്നുള്ള വാർത്തകളെല്ലാം വന്നിരുന്നു പക്ഷേ അതിനെല്ലാം ഗണ്ണിച്ചുകൊണ്ട് ജില്ലയിലെ നേതാക്കൾ പലരും രഹസ്യമായി പോലുമുള്ള നേതൃത്വത്തെ അത്തരത്തിൽ ജയന്തിനെ സ്ഥാനാർത്ഥിയാക്കരുത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിയിച്ചിരുന്നു ജില്ലയിലെ തന്നെ സ്ഥാനാർത്ഥി വേണം അതുപോലെ തന്നെ സാമുദായിക സമവാക്യം എല്ലാം തന്നെ പരിഗണിക്കണം അതെല്ലാം പരിഗണിച്ചുകൊണ്ട് ജില്ലയിൽ ഒരു സ്ഥാനാർത്ഥി വേണം വി പി അബ്ദുൾ റഷീദിൻ്റെ പേരും ടി ഒ മോഹനന്റെ പേരും ഉൾപ്പെടെയുള്ള പേരുകൾ ഉയർന്നു വരുന്ന സാഹചര്യം കൂടി നിലവിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കെ സുധാകരന്റെ പോസ്റ്ററുകൾ വിവിധ ഭാഗങ്ങളിൽ കണ്ണൂരിൽ രണ്ടിടങ്ങളിലാണ് പ്രധാനമായും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് അഴീക്കോട് തീപ്പെട്ടി കമ്പനിയിലും അതുപോലെ തന്നെ കണ്ണൂർ സിറ്റിയിലും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു മലയോര മേഖലയിൽ ബാനർ പോലും ഉയരുന്ന ഒരു സാഹചര്യമുണ്ട് ഒരു പക്ഷേ പ്രവർത്തകരുടെ വികാരം മാനിക്കണമെന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഇവിടെ ഈ പോസ്റ്റർ ൾ പ്രത്യക്ഷപ്പെടുന്ന കാര്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കണം എന്തായാലും കണ്ണൂരിൽ വലിയ രീതിയിലുള്ള ഒരു അങ്കലാപ്പ് ഇപ്പോഴും നിൽക്കുകയാണ് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായിട്ടില്ല ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവരുമെങ്കിൽ കൂടി അതിൽ കെ സുധാകരൻ ഉണ്ടാകുമോ എന്നുള്ള കാര്യമാണ് ഇപ്പോഴും ആശങ്കയായി നിൽക്കുന്നത് ആ ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ കഴിഞ്ഞ ആണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അച്ചടിച്ചിട്ടുള്ള പോസ്റ്ററുകൾ ആ പോസ്റ്ററുകൾ തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ കഴിഞ്ഞ തവണത്തെ പോസ്റ്ററുകളാണ് പതിച്ചിട്ടുണ്ടാവുക എങ്കിൽ കൂടിയും അതിലൊരു സന്ദേശമുണ്ട് കെ സുധാകരനെ സ്ഥാനാർത്ഥിയായി കണ്ണൂരിലെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസ് പ്രവർത്തകർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അഴീക്കോട്